ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, വിദ്യാർത്ഥികളിൽ നിന്നും മാത്രമല്ല കേരളത്തിലെ പല ഉന്നതരിൽ നിന്നും പോലും കേരള യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെയുള്ള സർവകലാശാലകൾ പരീക്ഷകൾ നടത്താൻ തീരുമാനിച്ചതിനെ പറ്റിയിട്ട് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ ഗവർണർക്ക് കത്ത് നൽകുകയും മറ്റും ചെയ്തിരുന്നു. അതിൽ ആദ്യമായിട്ട് കത്ത് നൽകിയതിൽ ഏറ്റവും ആ ഒരു കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട്, റീസണുകൾ അറിയിച്ചുകൊണ്ട് മാറ്റി വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ട് അയച്ചത് നമ്മുടെ ശശി തരൂർ എം പി ആണ്. എന്നാൽ ഇപ്പോൾ ദി രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടി, അദ്ദേഹം കൂടി ഗവർണർക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് കത്ത് നൽകിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. കോവിഡ് രണ്ടാം, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം ഇട്ട പോസ്റ്റാണ്. കോവിഡ് രണ്ടാം തരംഗം സംസ്ഥാനത്ത് നിലയ്ക്കാത്ത സാഹചര്യത്തിലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ നടത്താൻ തീരുമാനിച്ചത് പ്രതിഷേധം അർഹിക്കുന്നു. പരീക്ഷകൾ മാറ്റിവെക്കുകയോ ഓൺലൈനായി നടത്തുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കത്ത് നൽകി. ആ കത്തും കൂടി അദ്ദേഹം ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. യു എസ് എൽ എക്സലൻസി സർ, ദിസ് ഇസ് സെമസ്റ്റർ യു ജി എക്സാമിനേഷൻ ദ കണ്ണൂർ യൂണിവേഴ്സിറ്റി പോസ്റ്റ് മോർട്ടം റിക്വസ്റ്റ് ഫോർ രജിസ്റ്റർ. ഐ ഹാവ് നോട്ടീസ് ദാറ്റ് ദ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഹാഡ് റിസോൾവ് ടു കണ്ടക്ട് ദിസ് ഇസ് സെമസ്റ്റർ എക്സാമിനേഷൻ വിത്ത് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ഇൻ സെക്കൻഡ് വീക്ക് ഓഫ് ജൂൺ 2021. ഇറ്റ് ഇസ് ഹൈലി ഇറസ്പോൺസിബിൾ ആക്ട് ഫ്രം ദ സൈഡ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ടു കണ്ടക്ട് എക്സാമിനേഷൻ വൈൽ ദ എൻറ്റയർ സ്റ്റേറ്റ് ഇസ് റീലിംഗ് അണ്ടർ ദ സെക്കൻഡ് വേവ് ഓഫ് കോവിഡ് 19 പാൻഡമിക്. മെനി ലൊക്കാലിറ്റീസ് ആർ സ്റ്റിൽ റിമൈനിങ് ആസ് കണ്ടെയ്ൻമെന്റ് സോൺസ്. Conducting offline examination in these circumstances will expose the students into a great health risk. Hence, I request your good self to instruct the university authorities to postpone this semester examination of the undergraduate course in the Kandy University or to conduct online test if unavoidable. So, they have to take the data. എക്സാം നടത്തണമെന്ന് അത്രത്തോളം നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ ഓൺലൈൻ എക്സാമിനേഷൻ പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ്. കണ്ടെയ്ൻമെൻറ്റ് സോണിലൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് വരാൻ സാധിക്കുക, അത് കൂടുതൽ ഹെൽത്ത് റിസ്ക് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് എക്സാമിനേഷൻ മാറ്റുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ആക്കുന്നതിനെ പറ്റിയിട്ടോ ഒരു ശുപാർശ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ള റിക്വസ്റ്റാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നിലവിൽ നടത്തിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കൂടി നമ്മുടെ ഗവൺമെൻറ്റിനെ ഇതിനെ പരാമർശിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ എന്താവും എന്നുള്ളത്, ഗവർണറുടെ അഭിപ്രായം അല്ലെങ്കിൽ ഗവർണറുടെ തീരുമാനം എന്താണ് എന്നുള്ളതിന് കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോ വ്യക്തികളും. തീർച്ചയായിട്ടും ഇതാണ് നിലവിൽ നിങ്ങളിലേക്ക് നൽകാനുണ്ട് അപ്ഡേറ്റ്. നമുക്ക് നോക്കാം എന്താവും ഗവർണറുടെ തീരുമാനം എന്നുള്ളത്. ഹോപ്പ്ഫുള്ളി ഈ ഒരു വീഡിയോക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.